ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് റോസ് പ്ലാന്റ് നടുന്നതിനെ കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആയിട്ടാണ് അപ്പോൾ അതിനെ നടുന്നതും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം അപ്പോൾ നിങ്ങൾ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ നമ്മൾ റോസ് പ്ലാന്റ് നടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് മണ്ണെടുത്തിട്ടുള്ളത് കുറച്ച് മണ്ണെടുത്തിട്ടുണ്ട് പിന്നെ മണലെടുത്തിട്ടുണ്ട് പിന്നെ ചാണകപ്പൊടി പിന്നെ അതുപോലെ തന്നെ കുറച്ച് ചകിരിച്ചോറ് അപ്പോൾ ഇതെല്ലാം ഇത്രയും സംഭവങ്ങൾ പിന്നെ നമ്മൾ മുട്ടത്തോട് പൊടിച്ചത് മുട്ടത്തോട് നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ് അത് പൊടിച്ചതും എല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മളിത് ഈ മണ്ണിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് വളമായിട്ട് യൂസ് ചെയ്യാൻ ചാണകം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ എൻ പി കെ വേണമെങ്കിൽ നമുക്ക് നിറച്ച് നമ്മൾ ചെടിയൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഇത്തിരി അത് യൂസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ റോസ് പ്ലാന്റ് നന്നായിട്ട് പൂവുകയും ചെയ്യും നല്ല ഗ്രോത്ത് ആവുകയും ചെയ്യും റോസ് പ്ലാന്റ് മാത്രമല്ല എന്ത് ഗ്രോ ബാഗ് നിറയ്ക്കുകയാണെങ്കിലും ഇങ്ങനെ വെറും മണ്ണ് മാത്രം വെറും മണ്ണും ചാണകപ്പൊടിയും മാത്രം യൂസ് ചെയ്തിട്ട് നമ്മളിതിലേക്ക് മണ്ണും മണലും അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് ഓട്ടിൻ്റെ കഷ്ണങ്ങളോ അങ്ങനെ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ചിരട്ട കച്ച കരി ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇതിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ബെനിഫിറ്റാണ് നല്ലൊരു സംഭവമാണ് ചെടികൾക്കെല്ലാം അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കുക അപ്പോൾ നമ്മൾ ഞാൻ കുറച്ച് പുറത്തുനിന്ന് കുറച്ച് റോസ് ചെടി വാങ്ങിയിരുന്നു അപ്പോൾ അത് നിറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു എല്ലാ ഗ്രോ ബാഗും നിറയ്ക്കുമ്പോഴും ഇതേ ടിപ്സ് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ വേര് പിടിപ്പിക്കാനുള്ളതാണെങ്കിൽ ഇതുപോലെ തന്നെ മണ്ണ് നിറച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നമ്മൾ ആ ചെടി പ്ലാന്റ് ഇറക്കി വെക്കുന്ന സ്ഥലത്തായിട്ട് കുറച്ച് ചകിരിച്ചോറ് ആഡ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒരു കുഴി പോലെ ആക്കി കൊടുത്തതിന് ശേഷം അതിനുള്ളിലേക്ക് കുറച്ച് ചകിരിച്ചോറും അതുപോലെ തന്നെ കുറച്ച് ചാണകവും ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ചെടീനെ അങ്ങനെ അവിടെ ഇറക്കി വെച്ച് കൊടുക്കുക അപ്പോൾ അതിനെ പെട്ടെന്ന് നമ്മൾ റൂട്ടൊക്കെ പിടിച്ച് പെട്ടെന്ന് ഉഷാറാവാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇങ്ങനെ ഒരു ടിപ്സ് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ പൗഡറും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന കുറച്ച് ഇതൊക്കെ ഉണ്ട് അതിൽ മുക്കി വേര് പിടിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വളക്കടയിലൊക്കെ ചോദിച്ചാൽ അത് കിട്ടും പക്ഷേ ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇതുപോലെ തന്നെ ചകിരിച്ചോറ് നമ്മൾ യൂസ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിലേക്ക് വേര് പെട്ടെന്ന് തന്നെ വേര് പിടിക്കും അപ്പോൾ നമ്മളിതുപോലെ എല്ലാ ചെടികളും എല്ലാ റോസും കുറച്ച് ഐറ്റംസൊക്കെ റോസ് വാങ്ങിയിരുന്നു അപ്പോൾ റോസൊക്കെ നട്ടിട്ടുണ്ട് നട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെള്ളമൊഴിച്ചിട്ട് പിന്നെ കുറച്ച് ദിവസം നമ്മൾ നല്ല തണലത്ത് തന്നെ വെക്കുക തണലത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് റൂട്ട് പിടിക്കും ഈ ഉള്ള ഇലയും എല്ലാം കൊഴിഞ്ഞു പോകും വീണ്ടും പുതിയ ഇല കിളിർത്ത് വരണം അപ്പോൾ നമുക്ക് പുതിയ ചെടി കിളിർത്തതിന് ശേഷമുള്ള വീഡിയോ ഒക്കെ കാണാം അപ്പം ഇതുപോലത്തെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പം ഞാൻ ഇതുപോലുള്ള ഡിഫറൻസ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചാനലിലൊന്ന് കയറി നോക്കുക പറ്റുന്നവരാണെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കോമ്പറ്റീഷന് വേണ്ടിയിട്ടുള്ള ജി കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് പിന്നെ ടിപ്സ് ആൻഡ് ട്രിക്സ് പിന്നെ എൻ്റെ ക്യാറ്റ്സിൻ്റെ കുറച്ച് വീഡിയോ പ്ലാന്റ്സ് അങ്ങനെ ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഡിഫറൻസ് വീഡിയോസാണ് അപ്പോൾ പ്ലേലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം ഈ പ്ലാന്റ്സൊക്കെ നമുക്കൊരു 1 വീക്ക് നല്ല തണലത്തങ്ങ് വെക്കാം ഒരു 1 വീക്ക് കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇലയൊക്കെ തളരിട്ട് വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് തളരിട്ട് വന്ന് നമ്മുടെ റോസ് പൂ വിരിഞ്ഞു അപ്പോൾ ആ റോസ് പ്ലാന്റ് ഒന്ന് കാണാം അപ്പം നമ്മുടെ റോസ് ഇവിടെ അടിപൊളിയായിട്ട് പൂ വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് മൊട്ടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ റോസ് മാത്രമാണ് നന്നായിട്ട് വിരിഞ്ഞത് ബാക്കിയുള്ള റോസൊക്കെ മൊട്ടിട്ട് നിൽക്കുന്നുണ്ട് വിരിഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാ റോസും 1 വീക്ക് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം തളിരിട്ടു നല്ലതായി വന്നു നല്ല തളിർ വന്നിട്ടുണ്ട് അപ്പോൾ 2 വീക്ക് ആയപ്പോഴേക്കും അത് മൊട്ടിടാൻ തുടങ്ങി അപ്പം ബാക്കിയെല്ലാം മൊട്ടിട്ട് നിൽക്കുന്നുണ്ട് ഒരു റോസ് മാത്രം നന്നായി വിരിഞ്ഞു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്